യേശുക്രിസ്തുവിൽ പ്രിയം നിറഞ്ഞവരെ, എൻ്റെ പേര് തെരേസ. ഞാൻ കരാഞ്ചിറ മതബോധന യൂണിറ്റ് 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. 1 കൊരിന്ത്യർ 2:27 കത്തോലിക്ക സഭ വലിയൊരു വടവൃക്ഷം പോലെയാണ്. 2000 വർഷത്തിലധികം പഴക്കമുള്ള ആ മഹാവൃക്ഷം ശാഖോപശാഖകളാൽ വളർന്ന് പന്തലിച്ച് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. തഴച്ചു വളരുന്ന ഈ മരത്തിൻ്റെ ചില ശാഖകൾ ഉണങ്ങിക്കരിയുന്നു, മറ്റു ചിലത് വെട്ടി മാറ്റപ്പെട്ടിരിക്കുന്നു. തായ്തടി തന്നെ ഉണങ്ങി വരണ്ട് വെണ്ട് കയറി പുറന്തോടിന് അനാകർഷകമായി പലർക്കും അനുഭവപ്പെടുന്ന ഈ മരം ഇന്നല്ലെങ്കിൽ നാളെ വീഴും എന്ന് പ്രവചിക്കുന്നവരുണ്ട്. ഈ മരത്തെ വെട്ടി മാറ്റി അഗ്നിക്കിരയാക്കാൻ പല സാമ്രാജ്യ ശക്തികളും ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ സഭയെ നശിപ്പിക്കാൻ ശ്രമിച്ചവരും സഭയുടെ മരണമണി മുഴക്കിയവരും മൺമറഞ്ഞിട്ടും സഭ പൂർവോപരി ശക്തി അർജിച്ച് വളരുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിലായിരിക്കുമ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും ഈ കത്തോലിക്ക സഭയെക്കുറിച്ചാണ്. സഭയുടെ ശിരസ് മിശിഹായാണ്. ലോകം മുഴുവൻ COVID-19 എന്ന മഹാമാരി പടർന്നു പിടിച്ചപ്പോൾ, ആരാധനാലയങ്ങൾ കൊട്ടിയടക്കപ്പെട്ടപ്പോൾ, വിശ്വാസ സമൂഹത്തിന് വിശുദ്ധ കുർബാനയ്ക്കും വിശുദ്ധ കുമ്പസാരത്തിനും അണയാൻ സാധിക്കാതെ വരികയും ചെയ്തപ്പോൾ, പല മതവൈദികരും വിചാരിച്ചത് നമ്മുടെ കത്തോലിക്ക വിശ്വാസം ക്ഷയിച്ചുപോയി ദുർബലമായി പോയി എന്നൊക്കെയാണ്. എന്നാൽ വിശ്വാസ സമൂഹത്തിന് വേണ്ടി ആരാധനാലയങ്ങൾ കൊട്ടിയടക്കപ്പെട്ടപ്പോൾ ശക്തമായി മാറിയത് മറ്റൊന്നാണ്. നമ്മുടെ കുടുംബം, നാമായിരിക്കുന്ന സമൂഹം, അത് ദേവാലയമായി മാറി. തൂണിലും തുരുമ്പിലും സന്നിഹിതനായിരിക്കുന്ന സർവവ്യാപിയായ ഈശ്വരനെ ഈ കോവിഡ് നാളുകളിൽ വിശ്വാസ സമൂഹം കണ്ടെത്തിക്കഴിഞ്ഞു. ദേവാലയത്തിലെ സക്രാരിയിൽ മാത്രമല്ല, തങ്ങളുടെ കുടുംബത്തിലും ഈശോ സന്നിഹിതനാണെന്നുള്ള വലിയ അവബോധത്തിലേക്ക് വിശ്വാസ സമൂഹത്തെ നയിക്കാൻ ഈ മഹാമാരി സഹായിച്ചു. ഇരുസഭയ്ക്ക് വിവിധ നിർവചനങ്ങൾ നൽകിയിട്ടുണ്ട്. അവയിൽ പരക്കെ അംഗീകാരം ലഭിച്ച നിർവചനം ഇപ്രകാരമാണ്: വിശ്വാസത്വങ്ങൾ ഏറ്റുപറഞ്ഞ് മാമോദീസ സ്വീകരിച്ച് പരിശുദ്ധ മാർപ്പാപ്പയുടെ പരമാധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കുന്ന ദൈവജനമാണ് തിരുസഭ. ഈ സഭയ്ക്ക് പ്രധാനമായും 2 ദൗത്യങ്ങളാണുള്ളത്: 1, യേശുവിനെ സുവിശേഷം ലോകത്തെ അറിയിക്കുക; മറ്റൊന്ന്, യേശുവിനെ ലോകത്തിൽ അവതരിപ്പിക്കുക. സ്വർഗത്തെ ലക്ഷ്യമാക്കി ഭൂമിയിൽ യാത്ര ചെയ്യുന്നവരുടെ സമൂഹമാണ് സഭ. ഈ യാത്രയെ നമ്മെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മുടെ സഭയെ നാം സ്നേഹിക്കണം, അമ്മയായി കണ്ട് സ്നേഹിക്കണം. സഭയ്ക്ക് ആദ്യമായി അമ്മ എന്ന വിശേഷണം നൽകിയത് സഭാപണ്ഡിതനായ തെർത്തുല്യാനാണ്. പിന്നീട് വിശുദ്ധ സിപ്രിയാൻ പറഞ്ഞു, തിരുസഭ നിങ്ങൾക്ക് അമ്മയാകുന്നില്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് പിതാവുമാകുന്നില്ല. സത്യത്തിൻ്റെ മുഖമാണ് സഭയുടേത്, അതിനാൽ അതെപ്പോഴും സുന്ദരമായിരിക്കണമെന്നില്ല. എന്നാൽ അമ്മയുടെ സ്നേഹവും സംരക്ഷണവുമാണ് മക്കൾ അമ്മയുടെ സൗന്ദര്യമായി കാണുന്നത്. വിശുദ്ധരുടെ പൂന്തോട്ടമാണ് കത്തോലിക്ക സഭ. സ്വർഗത്തിൽ വസിക്കുന്ന അവർ ഭൂമിയിൽ വസിക്കുന്ന നമുക്കായി ദൈവസന്നിധിയിൽ മാധ്യസ്ഥരായിരിക്കുന്നു. നമുക്കും അവരെ പോലെ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാം. സൃഷ്ടാവിനോടുള്ള സൃഷ്ടിയുടെ ബന്ധത്തിൻ്റെ അടയാളമാണ് പ്രാർത്ഥന. പ്രാർത്ഥനയുടെ ആവശ്യകതയെക്കുറിച്ച് സഭാപിതാക്കന്മാരും മാർപ്പാപ്പമാരും പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. 12-ാം പിയസ് മാർപ്പാപ്പ പറഞ്ഞു, പ്രാർത്ഥനയില്ലാത്ത മനുഷ്യൻ വേരില്ലാത്ത വൃക്ഷം പോലെയാണ്. മാർപ്പാപ്പയുടെ ഈ വാക്കുകൾ എന്നും ഓർത്ത് സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുത്ത് സഭാമാതാവിൻ്റെ അരുമ സന്താനങ്ങളായി നമുക്കും വളരാം. നന്ദി.